ഞാൻ കുട്ടിയുടെ അച്ഛനോട് ചോദിക്കുകയാണ്, ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇയാളൊരു പ്രതി, ഒരു DYFI-ക്കാരനായതുകൊണ്ട് CPM ഈ കേസിൽ ഇടപെട്ടു എന്ന സംശയം നിങ്ങൾക്കുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ആദ്യം മുതൽ അവർ നമ്മളോട് ഈ കേസ് ഇങ്ങനെ DYFI-ക്കാരനാണെന്ന് പറഞ്ഞ് വെളിയിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇവനെ സംരക്ഷിക്കത്തില്ല, ഈ കേസിലകത്ത് ഞങ്ങൾ ഇടപെടത്തില്ലെന്ന് ജില്ലാ നേതൃത്വം അടക്കമുള്ള ആളുകൾ വന്ന് സംസാരിച്ചു, നമ്മൾക്ക് പിന്തുണ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളും നോക്കിയതിൽ അങ്ങനെ ഒരു ഇത് നടന്നതില്ല. പിന്നെ വന്നിട്ട് ഇതിനകത്ത് ഏതെങ്കിലും അവനെ ഈ പ്രതിയുടെ അപ്പൻ്റെ ഏതെങ്കിലും ചെറിയ നേതാക്കന്മാരാരെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്ത് ഈ വക്കീലിനെ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് സംശയം, ചെറിയൊരു സംശയമുണ്ട്, അത്രേ ഉള്ളൂ. ഈ വക്കീലിനെ പിടിക്കണമെങ്കിൽ അങ്ങനെ ഈ പ്രതിയുടെ അപ്പന് അത്ര കഴിവ്, ഇദ്ദേഹത്തിനെ കണ്ടെത്താനുള്ള കഴിവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഒരു ഇതുണ്ട്. അല്ലാതെ പാർട്ടിക്കാരാണ് ഇത് ചെയ്തെന്ന് എൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. ഈ പ്രതി അർജുന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനെ സംഘടിപ്പിക്കാനുള്ള ശേഷിയില്ല, അതിനാരോ സഹായിച്ചിട്ടുണ്ട് എന്നാണ് താങ്കളുടെ സംശയം? അതെ അതെ അതെ. നമുക്ക് കോൺഗ്രസ് പ്രതിനിധിയെ കൂടി ചർച്ചയിൽ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. അവരുടെ കൂടി എന്താണ് ആക്ഷേപം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നോക്കൂ, ഇതിനകത്ത് ഞാൻ കുട്ടിയുടെ അച്ഛനോട് തന്നെ വീണ്ടും ചോദിക്കുകയാണ്. നേരത്തെ ഇയാളുടെ കുറ്റസമ്മതമൊഴിയെക്കുറിച്ച് പറഞ്ഞല്ലോ അഡ്വക്കേറ്റ് ആദിത്യൻ, അതായത് പ്രതിയുടെ അഭിഭാഷകൻ ചോദിക്കുന്നത് എന്തു കുറ്റസമ്മതമൊഴി? സാധാരണഗതിയിലെ കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായി പ്രതിയെ ശിക്ഷിക്കാറില്ല, അത് അദ്ദേഹം പറയുന്നത് ശരിയാണ്. പക്ഷേ അതിലെടുക്കേണ്ടതായ ഒന്നുമില്ല എന്ന് ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ടെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. താങ്കൾ കേട്ടതല്ലേ ഈ കുറ്റസമ്മതമൊഴി, അതിലെന്താണ് പറയുന്നത്? ഞാൻ കുട്ടിയുടെ അച്ഛനോടാണ് ചോദിച്ചത്. എന്നോടാണോ? അതെ. ആ ഓക്കെ ഓക്കെ, ഒരിക്കൽ കൂടെ പറയാമോ? പ്രതിയുടെ കുറ്റസമ്മതമൊഴി എന്ന് വെച്ചാൽ അയാള് ഞാനാണത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടൊരു മൊഴി പോലീസിന് നൽകിയിരുന്നല്ലോ, അത് കേൾപ്പിച്ചതാണല്ലോ നിങ്ങളടക്കം. അതെ. കേൾപ്പിച്ചിരുന്നാണ് അതിലെന്താണ്? അങ്ങനെ വരുമ്പോ തന്നെ അവൻ കുറ്റം സമ്മതിച്ചത് സത്യമാണ്, അവൻ ചെയ്തത് സത്യം തന്നെയല്ലേ. അത് അവൻ സമ്മതിച്ചത് സത്യം തന്നെയാ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവൻ കൊടുത്ത മൊഴിയിലെ അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മൊഴി തയ്യാറാക്കി കോടതിക്ക് കൊടുത്തിരിക്കുന്നത്.